കൊച്ചിയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. നഗരത്തിലെ പല റോഡുകളും ഇപ്പോഴും വെള്ളത്തിലാണ്. കലൂർ കത്രിക്കടവ് റോഡിൽ നിന്നും അനൂപ് ബാലചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, പലപ്പോഴും ഈ ഉച്ച കഴിയുമ്പോൾ വെള്ളം ഇറങ്ങിത്തുടങ്ങുന്നതാണ്. ഇപ്പോൾ എന്താണ് സാഹചര്യം? കരുതുന്നു അനൂപ്. അനൂപ്, കേൾക്കാമെങ്കിൽ എന്താണ് നഗരത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം? ശീതൽ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. എത്രത്തോളം വെള്ളം റോഡുകളിൽ നിരത്തുകളിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത്. ആൾക്കാർ നടന്നു പോകുമ്പോൾ അവരുടെ മുട്ടിന് മുകളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വാഹനം പോകുന്ന ദൃശ്യങ്ങളിൽ കുറെ കൂടി നമുക്ക് വ്യക്തമാണ്. ഇത് പ്രധാനപ്പെട്ട നിരത്തുകളിൽ ഒന്നാണ്. സൗത്ത് സ്റ്റേഷനിലൊക്കെ തന്നെ പോകുന്ന ഒരു റോഡാണ്, കലൂർ കത്രിക്കടവ് റോഡാണ്. ഈ ഭാഗത്തൊക്കെ തന്നെയാണ് രാവിലെ മുതൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായിട്ടുള്ളത്. ഈ കലൂർ ഭാഗത്തേക്കാണെങ്കിൽ നമ്മൾ പാലാരിവട്ടം വഴി ഇപ്പോൾ കലൂരിലേക്ക് പോകുന്ന പാലാരിവട്ടം വഴി ഈ ദൃശ്യം പാലാരിവട്ടം വഴി കലൂർ വഴി എം ജി റോഡിലേക്ക് പോകുന്ന ആ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എം ജി റോഡിലേക്ക് പോകുന്ന കലൂര്, ഒപ്പം തന്നെ സ്റ്റേഡിയം, പാലാരിവട്ടം, ഇടപ്പള്ളി, ആ റോഡിൽ വലിയ ബ്ലോക്കാണ്. രാവിലെ മുതൽ തന്നെ വലിയ ബ്ലോക്കാണ് ആ റോഡിൽ. ഇനി കലൂർ കടക്കുകയാണ്. നമ്മളിപ്പോൾ കലൂർ കടന്ന് നമ്മൾ നോർത്ത് പാലം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ എം ജി റോഡ് തുടങ്ങുന്ന ഭാഗത്തേക്ക് വീണ്ടും വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളക്കെട്ട് എം ജി റോഡിന്റെ പ്രധാനപ്പെട്ട നിരത്തുകളാണ് ഈ വെള്ളക്കെട്ടുള്ളത്. അത് കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. അവിടെയും ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അങ്ങനെ കൊച്ചി നഗരം എടുക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു 6 മണി മുതൽ 10 മണി വരെ തുടർച്ചയായി പെയ്ത മഴയിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന അതൊരു ലഘു മേഘ വിസ്ഫോടനമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന നമുക്ക് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് മണിക്കൂറിൽ 5 സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യം. ആ ലഘു മേഘ വിസ്ഫോടനത്തിൽ തന്നെ കൊച്ചിയിൽ ഒരു 4 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ എന്താകും സാഹചര്യം എന്നതിന് വ്യക്തമായ ദൃശ്യങ്ങൾ ഈ വെള്ളക്കെട്ടാണ്. പ്രധാനപ്പെട്ട നിരത്തുകൾ വെള്ളക്കെട്ട്, സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡുകളൊക്കെ തന്നെയും ബ്ലോക്കായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് പിന്നെയും യാത്ര ചെയ്യാൻ കഴിയുന്ന വഴി എന്ന് പറയുന്നത് ശീതൾ പാലാരിവട്ടം വഴി വൈറ്റില കറങ്ങി എളംകുളം വഴി പോകാൻ കഴിയുന്ന നിരത്താണ്. അവിടെയാണ് വെള്ളക്കെട്ട് അല്പമെങ്കിലും കുറവുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട ഏത് നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഈ വെള്ളക്കെട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ അനൂപ്, വിശദമായി ഇതിലേക്ക് തന്നെ വരാം. ഇതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു പ്രശ്നം ഈ തീവണ്ടിയുടെ സമയക്രമങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൊച്ചിയിലെ കനത്ത മഴ കാരണം തീവണ്ടി ഗതാഗതം താറുമായിരിക്കുകയാണ്. പല ട്രെയിനുകളും വൈകി ഓടുകയാണ്. എറണാകുളം നോർത്ത് സൗത്ത് സ്റ്റേഷനുകൾക്ക് സമീപം ട്രാക്കിൽ വെള്ളം കയറി സിഗ്നലുകൾ തകരാറിലായി. ഇതോടെ ദീർഘദൂര ട്രെയിനുകൾ ഉൾപ്പെടെ പിടിച്ചിടേണ്ട സാഹചര്യമുണ്ടായി. എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, എത്രത്തോളം ഈ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്? ശീതള, ഈ സർവീസുകൾ ഏതാണ്ട് 3-4 മണിക്കൂറുകൾ വൈകിയാണ് പല തീവണ്ടികളും പുറപ്പെടുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് ഏതാനും സമീപത്താകാൻ ഡി ക്യാബിന് സമീപത്താണ് ട്രാക്കിൽ വെള്ളം കയറിയത്. ഇതേ തുടർന്ന് അവിടെ ട്രെയിനുകൾക്ക് സിഗ്നലുകൾ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടിയാണ് തീവണ്ടികൾ തടഞ്ഞിടാൻ തീരുമാനിച്ചത്. 9:45 എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കണ്ണൂരിൽ നിന്നുള്ള ജനശതാബ്ദി എക്സ്പ്രസ് ഏതാണ്ട് 3 മണിക്കാണ് ഇപ്പൊ അല്പസമയം മുമ്പ് യാത്ര തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ അത് ഏതാണ്ട് 5 മണിക്കൂറോളം വൈകിയാണ് ഈ ട്രെയിൻ യാത്ര തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ശബരി എക്സ്പ്രസും മണിക്കൂറുകളോളം വൈകി ഇപ്പോൾ ആലപ്പുഴ വഴി വഴിതിരിച്ച് വിടുകയാണെന്നാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത്. ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. അതായത് കോട്ടയം വഴി കൊല്ലം എറണാകുളം മെമു, അത് എറണാകുളം ജംഗ്ഷനിലായിരുന്നു വരേണ്ടത്, അത് നോർത്തിൽ യാത്ര അവസാനിപ്പിച്ചു. അതുപോലെ മംഗള എക്സ്പ്രസും നോർത്ത് വരെയാണ് സർവീസ് നടത്തിയത്, സൗത്തിൽ പോകേണ്ട ട്രെയിനാണ്. അങ്ങനെ ഈ സിഗ്നൽ തകരാറുള്ള ഈ എറണാകുളം സൗത്തിനും നോർത്തിനും ഇടയിലുള്ള ഭാഗത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇത് മറ്റ് തീവണ്ടികളെയും കാര്യമായി ബാധിച്ചു. അതുകൊണ്ട് ഒരു ഒട്ടുമിക്ക ട്രെയിനുകളും ഇതുവഴി യാത്ര ചെയ്യേണ്ട ട്രെയിനുകളുടെ എല്ലാം തന്നെ സമയക്രമത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശീതൾ. ശരി, എൻ കെ ഷിജു കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയ്ക്ക് പിന്നാലെ കൊച്ചി നഗരം വലിയ ഗതാഗത കുരുക്കിലുമായി. 100 കണക്കിന് വാഹനങ്ങളാണ് മുന്നോട്ട് പോകാനാകാതെ മണിക്കൂറുകൾ നഗരത്തിൽ കുടുങ്ങിയത്. പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചി നഗരം കനത്ത വെള്ളക്കെട്ടിലാണ്. പ്രധാനപ്പെട്ട ജംഗ്ഷനൊക്കെ, അതായത് വൈറ്റില, കല്ലൂര്, അതുപോലെ തന്നെ എം ജി റോഡ് ഉൾപ്പെടെയുള്ള റോഡുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ചെറിയ കോർപ്പറേഷൻ റോഡുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങളൊക്കെ വലിയ തോതിൽ പ്രയാസപ്പെട്ടിട്ടാണ് ഈ വെള്ളത്തിലൂടെയൊക്കെ വരുന്നത്. പുലർച്ചെ 5 മണിയോടെ തുടങ്ങിയ മഴ
വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ തോതിലുള്ള ഗതാഗത തടസ്സത്തിനും ഇത് കാരണമായിട്ടുണ്ട്. വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ടായതോടെ വാഹന ഗതാഗതം ആകെ താറുമാറാകിയ സാഹചര്യമാണുള്ളത്. പലർക്കും ഓഫീസുകളിലും മറ്റും അതുപോലെ സ്കൂളുകളിലും ഒന്നും പോകാൻ കഴിയാതെ പലരും പ്രയാസപ്പെടുകയൊക്കെ ഉണ്ട്. വെള്ളക്കെട്ടിലെ ബ്ലോക്കാണ്, കുണ്ടഞ്ഞിലൊരു ബ്ലോക്കാണ്, ഒടുക്കത്തെ ബ്ലോക്കാണ്. വെള്ളം കെട്ടി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അതിപ്പോ അതേ അള വിളിക്കാൻ വേണ്ടി പോയേക്കണേ. എന്ത് ബ്ലോക്കാണ്, വീണുപോയി അടാ. അത് വണ്ടി കയറ്റി വെച്ചിട്ട് ഇവിടെ പണിക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കണോടാ. എന്താ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ പ്രകസനമായിട്ട് കാണുകൾ വന്നിട്ട് ഈ വെള്ളം പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതുണ്ട് വെള്ളം വെറുതെ കെട്ടിക്കിടക്കുക, വെള്ളം പോകാൻ വേണ്ടിയാണ് ഈ സാധനം ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടി അവരുണ്ടാക്കിക്കണം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. എട്ടിന്റെ പണി കിട്ടിയവരെ കണ്ടില്ലതാണോ, നീന്തി കുളിക്കാൻ നമുക്ക്. പലരും വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അപകടകരമായ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഇരുചക്ര വാഹനങ്ങളൊക്കെ വെള്ളത്തിൻ്റെ വെള്ളക്കെട്ടുള്ള റോഡിൻ്റെ ഒക്കെ അപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. പലരും ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല, വലിയ വാഹനങ്ങൾ മാത്രമാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പ്രയാസത്തിലാണ് മണിക്കൂറുകളായി കൊച്ചി നഗരവാസികളൊക്കെ തന്നെ. ആർക്കും മുന്നോട്ട് പോകാൻ, വാഹനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രയാസമുണ്ട്. വെള്ളക്കെട്ട് വളരെ ശക്തമാണ്. കൊച്ചി നഗരത്തിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. കലൂർ കത്രിക്കടവ് റോഡിൽ നിന്നും അനു ബാലചന്ദ്രൻ തുടരുന്നുണ്ട്. അനൂപ്, ഈ വെള്ളക്കെട്ടൊരു പ്രധാന പ്രശ്നമാകുന്നത്, ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും വെള്ളം ഇറങ്ങുന്നില്ല. ഡ്രെയിനേജ് സംവിധാനത്തിലടക്കമുള്ള പോരായ്മകൾ കൂടി ഇതിലൂടെ വ്യക്തമാവുകയല്ലേ? അതെ ശീതള്, ഇപ്പോൾ മുൻപൊക്കെ തന്നെ കൊച്ചി നഗരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായും വെള്ളക്കെട്ടുള്ളത് കൊച്ചി സ്റ്റേഡിയം, അതായത് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ചില ഫ്ളാറ്റ് സമുച്ചയങ്ങളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. ഒപ്പം തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന KSRTC സ്റ്റാൻഡൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇവിടെയൊക്കെയാണ് കൊച്ചിയിൽ മുൻപൊക്കെ ഒരു മണിക്കൂർ പോലും മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടായിരുന്നത്. എന്നാൽ വളരെ നാളുകൾക്ക് ശേഷമാണ്, ഒരു കഴിഞ്ഞ ഒരു 5 മാസത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലഘുമേഘ വിസ്ഫോടനം കൊച്ചി നഗരത്തിൽ ഉണ്ടാകുന്നത്. അതായത് മണിക്കൂറിൽ 5 സെന്റിമീറ്റർ മഴ പെയ്യുന്ന, അതിലേറെ മഴ പെയ്യുന്ന സാഹചര്യം. അപ്പോഴാണ് കൊച്ചിയിലെ യഥാർത്ഥ ഈ പ്രശ്നം ഇവിടുത്തെ ജനങ്ങൾക്കും അധികാരികൾക്കും തന്നെ ബോധ്യപ്പെടും. നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും, ഈ മേഖലയൊക്കെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളായിരുന്നെങ്കിൽ തന്നെയും ഈ ഡ്രെയിനേജ് ക്രമീകരണങ്ങൾ കൊണ്ട് ഈ ചെറിയ മഴയൊക്കെ ഈ മേഖല അതിജീവിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയത് അതുകൊണ്ട് മഴ പെയ്താൽ ഇനി വെള്ളക്കെട്ട് ഉണ്ടാകില്ല എന്ന് കരുതിയ സ്ഥലങ്ങളാണ്. എന്നാൽ ശക്തമായ ഒരു 4 മണിക്കൂറൊക്കെ മഴ പെയ്തതോടുകൂടി ഈ സ്ഥലത്തൊക്കെ വീണ്ടും വെള്ളം കയറി. അതായത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കത്രിക്കടവിനൊക്കെ അടുത്ത് തന്നെ തോടുകളുണ്ട്. ഈ തോടുകളൊക്കെ തന്നെ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. പല റോഡുകളും പല തോടുകളും നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ റോഡുകളിലേക്ക് ഇപ്പോൾ വെള്ളം നിറഞ്ഞ് സമീപത്തുള്ള റോഡുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി കെട്ടിക്കിടക്കുന്നു. മുന്നോട്ട് പോകാൻ വഴിയില്ല. അങ്ങനെ മണിക്കൂറുകളായി, ഇപ്പോൾ മഴ മാറി നിന്നിട്ട് ഏകദേശം 4 മണിക്കൂർ പിന്നിടുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം അങ്ങനെ ശക്തമായ മഴയൊന്നും തന്നെ കൊച്ചിയിൽ പെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ സമയം 3 മണി കഴിയുമ്പോഴും, ഈ 4 മണിക്കൂർ കഴിയുമ്പോഴും ഈ വെള്ളം ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇവരൊക്കെ തന്നെ നോക്കുക, വാഹനം പാർക്ക് ചെയ്ത് മാറി നിൽക്കുകയാണ്. കാര്യം മുന്നോട്ട് പോയ പല വാഹനങ്ങളും ഇപ്പം തന്നെ വെള്ളം കയറി അവിടേക്ക് തന്നെ സൈഡിലേക്ക് മാറ്റിയിട്ടിരുന്ന ദൃശ്യങ്ങൾ കാണാം. മുന്നോട്ട് പോകുന്നതിൽ ഇവർക്ക് ചില ആശങ്കകളുണ്ട്. എത്ര മണിക്കൂടെ വന്നതാണ്, എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, വെള്ളം കാരണം നിൽക്കുകയാണോ? ആ, ഞാൻ റോട്ടിലെ ബ്ലോക്കുകാരൻ നിൽക്കണ, ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലായിടത്തും ബ്ലോക്കാണ്. വരുന്ന വഴിയിൽ എവിടെയൊക്കെ തന്നെ ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നു? ബ്ലോക്ക് പാലാരിവട്ടം തൊട്ട് ഇങ്ങോട്ട് ഫുൾ ബ്ലോക്കാണ്. പാലാരിവട്ടം കലൂര് ആ ഭാഗം ഫുൾ ബ്ലോക്കാണ്. ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരു മഴ കാരണം ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ട് എത്ര നാളായിട്ടുണ്ടോ? കൊച്ചിക്കാരനാണോ? ഞാൻ ഇവിടെ എത്തിച്ചിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. ഞാൻ വന്ന പിന്നെ ആദ്യമായിട്ട് കണ്ടു. ഇപ്പൊ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾ കാണാൻ കഴിയും. ഈ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാര്യം ചെറിയ വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യം സൈലൻസറിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ പ്രശ്നമാവും, വാഹനം പിന്നെ പണിയാകും. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ വാഹനം, ഈ ചെറിയ വാഹനങ്ങൾ തന്നെയും സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. എവിടെ പോകാനുള്ളതാണ്? എന്റെ ഫ്ലാറ്റിലേക്ക് പോകാൻ. അപ്പൊ വീട് ഇവിടെ തന്നെയാണ്? കൊച്ചി, ഫോർട്ട് കൊച്ചി. ഏത് വഴിയാ വരുന്നത്? നമ്മുടെ കത്രിക്കട വഴി. അവിടെയും നല്ല വെള്ളക്കെട്ടല്ലേ? ആ, എല്ലായിടത്തും നല്ല വെള്ളക്കെട്ട. ഇനിയിപ്പോ പോകാൻ വേറെ വഴിയുണ്ടോ? ഇതൊന്ന് കൊറനട്ട് വേണം പോവാൻ, കൊറനട്ട് വേണം പോവാൻ. എത്ര സമയമായി കാത്തിരിക്കുന്നു? 3-4 മണിക്കൂറോളായി. 4 മണിക്കൂറായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണോ? അതെ അതെ. ഇനിയിപ്പോ നടന്നു പോകുന്ന ദൂരമല്ലല്ലോ, ഒരുപാട് ദൂരം ഉണ്ടല്ലേ? അത്യാവശ്യം നല്ല ദൂരമുണ്ട്, പക്ഷെ ഈ വെള്ളം ഉള്ള സ്ഥിതിക്ക് നടന്നു പോകാനും പറ്റില്ല. എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? 1 മണിക്ക് ഇറങ്ങിയതാ. കൃത്യമായ സ്ഥലം എവിടെയാണ്? ഫ്ലാറ്റ് കെന്റ് ഹെയിൽ ഗാർഡൻ.
ഇതാണ് ഇവരൊക്കെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല മറ്റു പല പോയിന്റുകളിൽ ഈ പ്രശ്നമുണ്ട്. ശീതൾ, നമ്മളിപ്പോ എം ജി റോഡ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ കലൂർ ഭാഗത്തേക്ക് പോകും, അതായത് കലൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണെങ്കിൽ തന്നെയും അവിടെയൊക്കെയും ഈ പ്രശ്നമുണ്ട്. ഇതേ രീതിയിലുള്ള വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇറങ്ങിയ വാഹനങ്ങളാണെങ്കിൽ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ചില ട്രെയിനിലും തീവണ്ടി ക്രമീകരണങ്ങളിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റെയിൽവേ അറിയിച്ചിരിക്കുന്ന നിർദ്ദേശം, എറണാകുളത്തുണ്ടായ കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം നിൽക്കുന്നത് എറണാകുളം ടൗൺ, എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനുകളിൽ സിഗ്നലുകളുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി ബാധിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. ഈ പറയുന്ന ട്രെയിനുകൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശീതൾ, 166/50 നാഗർകോവിൽ മംഗളൂരു പരശുറാം എക്സ്പ്രസ് തൃപ്പുണിത്തുറ എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ റൂട്ട് വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് 12/618 അതും എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷന് പകരം എറണാകുളം ടൗൺ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കോട്ടയം വഴിയുള്ള ട്രെയിൻ കൊല്ലം എറണാകുളം മെമു എക്സ്പ്രസ് തൃപ്പുണിത്തുറ വരെ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഈ ട്രെയിൻ ക്രമീകരണങ്ങളിലും ഈ വെള്ളക്കെട്ട് കാരണം മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 4 മണിക്കൂർ മഴ പെയ്തപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളെ വലയ്ക്കുന്ന ഒരു വെള്ളക്കെട്ടായി. ഗതാഗത നിയന്ത്രണം, ഗതാഗത പ്രശ്നങ്ങൾ സംബന്ധിച്ചാണെങ്കിലും മറ്റു പ്രശ്നങ്ങൾ സംബന്ധിച്ചാണെങ്കിലും.